Hi dear friends, ellarkkum Biji's kitchen de pudhiyoru video ilekku swagatham. Njan ningalude sondam Biji chiya ente priyappetta oruthoru sugamayittirikkunnu. Deiva sahayichu njangal ivide sugamayittokke irikkunnu. Innu oru palkalam deivam daanamayi thannu. Adinu deivathinu nanni parayam. Appo innale video ittilla kaaranam njangal ithri veliyilokke poyi. Adinte video njan idam. Adinte korcha video okke idinte ulpeduthunnundu. Adinte thalayanathe അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഡാഡിയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഡാഡി പറഞ്ഞ് ഡാഡിയുടെ തരപ്പ്സ് താങ്ക്സ് പറഞ്ഞേക്കാൻ കുറേ പേര് ഡാഡിയെ വിഷ് ചെയ്തു. അതിനൊത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പോൾ മോൻ അവൻ തന്നെയാണ് അവൻ്റെ ടിഫിൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി ചേച്ചി രാവിലെ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ചായ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചാൽ നമുക്ക് വീഡിയോ കാണാനായിട്ടും ഒരു ഇൻട്രസ്റ്റാണ്. കഴിവതും ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കാം. കാരണം പിന്നെ ഞാനത് അങ്ങനെ ചെയ്യാത്തത് ഇതെന്ന് പറയുന്നത് രാവിലെ എണീറ്റ് വന്ന് പോൾമോന് പോകാനുള്ള അവർ ചായ കുടിക്കാറില്ലല്ലേ, അവർക്ക് കുടിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ പെട്ടതില്ല. രാവിലെ ആകുമ്പം നമ്മൾ എത്ര ഇത്തിരി നേരത്തെ എണീറ്റാലും സമയം തീരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ അവനെ വിളിച്ചുണർത്തി അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് ടിഫിനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ഒന്ന് ഒതുങ്ങിയേച്ച് പിന്നെ ചായയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് കഴിവതും ഞാൻ അങ്ങനെ രാവിലെ ചായ ഉണ്ടാക്കുന്നത് കാണിക്കുക. അപ്പം ഞാനവിടെ ചായ ഉണ്ടാക്കിയിട്ട് അവൻ ഇന്നലെ എന്നോട് പറഞ്ഞ്, അപ്പം ഞാൻ വേറൊന്നും ഇന്ന് ഉണ്ടാക്കിയില്ല ബ്രേക്ക്ഫാസ്റ്റിന്, ഞാൻ പറഞ്ഞ് ഇന്ന് ബ്രെഡാണ്. അപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, മമ്മി എന്നെ ഇത്തിരി നേരത്തെ വിളിച്ചാൽ മതി, ഞാൻ എൻ്റെ അത് ഉണ്ടാക്കിക്കോളാം. ഞാൻ പറഞ്ഞ് വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ അവൻ പറഞ്ഞ, അല്ല മമ്മി എനിക്ക് എണീറ്റ് അങ്ങ് ഞാൻ തന്നെ ചെയ്യുന്ന ഉടനെ എനിക്കൊരു ഉഷാറുണ്ട് എണീറ്റ് ഒരുങ്ങാനൊക്കെ, അല്ലെങ്കിൽ ഞാൻ കിടന്ന് വിളിച്ച് എണീപ്പിക്കണ്ടേ. അപ്പം ഞാനങ്ങനെ എണീറ്റ് വന്ന് നിന്നിട്ട് ഞാൻ ചിന്തിച്ച് ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കാം, ബ്രെഡും മുട്ടയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം, അവനവിടെ കുറച്ച് നേരം കിടന്നോട്ടന്നു. പിന്നെ എൻ്റെ മനസ്സിൽ വന്ന്, ഓ എണീറ്റ് ഇനിയും വന്നിട്ട് ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നം, മീൻസ് എന്താ മമ്മി എന്നെ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞ് അതൊരു പിണക്കമാകുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. വിളിച്ചിട്ട് അവൻ തന്നെ എല്ലാം ചെയ്യുമോ, ഞാൻ പറഞ്ഞടാ ഞാൻ ചെയ്ത് തരാം എന്നും പറഞ്ഞ് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാന്നു. അപ്പം പാനൊക്കെ ആശാൻ തന്നെ എടുത്തത്, ഇത് എൻ്റെ പഴയ പാനാണ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് തവിയൊക്കെ ഇട്ട് ഉരച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ എന്നകത്ത് ഞാൻ ചായക്ക് വെച്ചിട്ട് ഇവൻ്റെ ഇതിൽ നോക്കി നിന്ന് ചായ തിളച്ച് പോകാറൊക്കെ തുടങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ഉണ്ടാക്കിയിട്ട് എന്നെ വിളി, ഞാൻ പിന്നെ അകത്ത് പോയി എൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനിട്ട് പിന്നെ എല്ലാം സെലക്ട് ചെയ്തൊക്കെ എന്നിട്ട് എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ അവൻ അവിടെ ഇന്ന് അവൻ്റെ ബ്രെഡ് ഉണ്ടാക്കുക, ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് അവൻ അവൻ്റേതായ ഒരു രീതിയിലും വലിയ സ്റ്റൈലിലും ഒക്കെ എടുക്കുന്ന വലിയ ലെവലിലൊക്കെ. നമ്മളൊക്കെ ആണെങ്കിലും ഒരു ഇച്ചിരി മുട്ട ബ്രെഡിൻ്റെ പുറകിൽ പോയാലും ഞാനെന്ന് പറഞ്ഞാൽ അത് ഒന്നി ഒതുക്കി അകത്തോട്ട് കയറ്റി വെക്കാൻ നോക്കും, എങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇവനെന്ന് പറഞ്ഞാൽ അവൻ്റെ രീതിയിൽ അതുപോലുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അവൻ പറഞ്ഞത് ശരിയാണ്, അവനെ നീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് സ്പീഡിന് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പോകാനായിട്ട് റെഡിയായി. അല്ലെങ്കിൽ ഞാൻ എടാ അതെടുക്കടാ ഇതെടുക്കടാ അവനിങ്ങനെ താണ്ടി താണ്ടിയിരിക്കും, മീൻസ് ഒന്ന് ഒരു ഉഷാറില്ലാതിരിക്കും. എനിക്കിന്ന് പിന്നെ പ്രോൺസ് അച്ചാർ ഇടണം. ഞാൻ ഇതുവരെയും പ്രോൺസ് അച്ചാർ ഇങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രോൺസ് അച്ചാർ ഇടും. അപ്പം ഞാൻ പറയുകയും ചെയ്തു പ്രോൺസ് അച്ചാറിനൊക്കെ നല്ല, നമ്മൾ എത്രമാത്രം പ്രോൺസ് വറുത്താലും നമുക്ക് കുറച്ച് പ്രോൺസ് കിട്ടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വില അങ്ങനെ കൂടുതലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലെന്ന്. പക്ഷേ അവരൊക്കെ അർജൻറ്റ് ഒരു കിലോ വേണമായിരുന്നു. അപ്പം ഇപ്പം മീനൊക്കെ അങ്ങനെ കിട്ടാനും പ്രയാസമാണ്, അങ്ങനെ പെട്ടെന്ന് ആയതുകൊണ്ട് രണ്ട് കിലോ, ഒരു കിലോയ്ക്ക് വേണ്ടി രണ്ട് കിലോ പ്രോൺസ് വാങ്ങിച്ച് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വന്നുടനെ 850 ഗ്രാമാണ് കിട്ടിയത്. അത് പിന്നെ വറുത്ത് കിട്ടി വന്നുടനെ പകുതി പോലും കിട്ടിയില്ല. അങ്ങനെയൊക്കെ പ്രോൺസിൻ്റെ കാര്യം. പക്ഷേ എനിക്ക് എനിക്ക് കിട്ടിയത് ഇച്ചിരി ചെറിയ പ്രോൺസായിരുന്നു. അങ്ങനെ ഞാൻ ഇനി എനിക്ക് അതിൻ്റെ അച്ചാറിടണം. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാം ഇന്നും നേരത്തെയൊക്കെ ചെയ്യണം. പ്രോൺസ് അവർ അവിടുന്ന് തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് വന്നു. പിന്നെ വേറൊരു അതിൻ്റെ അകത്തൊരു നൂല് പോലൊക്കെയുള്ള സാധനം, അതൊന്നും അവരൊത്തിരി ഒക്കെ കളഞ്ഞൊന്നുമില്ല. അവരുടെ കൈ വരുന്നത് അവരെടുത്ത് കളഞ്ഞു, ബാക്കി ഞാൻ ചെയ്യേണ്ടി വന്നു. നമ്മൾ ചെയ്യുന്ന ജോലികൾ പെർഫെക്റ്റായിട്ട് നല്ലതായിട്ട് ചെയ്യണ്ടേ, അതൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അതാ ഇരിക്കുന്ന നൂല് നല്ലതല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെയും പ്രോൺസ് അങ്ങനെ ബൈ ചാൻസിൽ എങ്ങാണ്ട് ഒരു പ്രാവശ്യം എടുത്ത് തോരം വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഞാനങ്ങനെ ഇവിടെ വാങ്ങിക്കാറില്ല. അപ്പോൾ മോൻ അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമല്ലെങ്കിൽ ബ്രൈസും പിന്നെയും ഒന്ന് രണ്ടൊക്കെ കഴിക്കും. ബ്രൈച്ചാനൊക്കെ ഇഷ്ടമാണ്.
ഇങ്ങനെ അവനവൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മാറി. അതിനുശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ വന്ന് ചായയൊക്കെ റെഡി ആയിരുന്നു. ചായ ഒന്ന് അടച്ച് വെച്ചേക്കുമായിരുന്നു. അവനൊന്നും മാറിയാലല്ല എനിക്കിങ്ങോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ കിച്ചണിലൊന്നും അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേർക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യം അങ്ങോട്ടും ഇവിടെ പോകുമ്പം തട്ടയും മുട്ടുമൊക്കെ നടക്കും. അപ്പോൾ ഞാനങ്ങനെ ചായയൊക്കെ ഊറ്റിയിട്ട് പിന്നെ ഡാഡിക്ക് കൊടുക്കട്ടെ. കാരണം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ആ ചിക്കൻ കറി വേണ്ടിയവർക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ കൊടുക്കാമെന്ന് വെച്ച് ഞാൻ എനിക്ക് ബ്രെഡും ഒരു മുട്ടയും പൊരിച്ചാണ് ഞാൻ കഴിച്ചത്. ബാക്കിയുള്ളവരൊക്കെ പ്രൈസമ്മോന് ടിഫിന് ഞാൻ ബ്രെഡും ഇതുമാണ് കൊടുത്തത്, ചീസ് കഴിക്കാൻ. രാവിലെ വേണം കഴിക്കാൻ ചപ്പാത്തിയും കറിയും കൊടുത്ത്. അങ്ങനെ ഈ ചിക്കൻ കറിയൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം, പോളിനും അത്ര വേണമെന്നില്ല, പക്ഷെ കൊച്ചന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി ഉണ്ടെങ്കിൽ. അപ്പോൾ അവനിന്ന് ഒരു ചപ്പാത്തിയും കഴിച്ചിട്ടാണ് രാവിലെ പോയത്. അപ്പം രാവിലെ ഇപ്പം ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജോലികളൊക്കെ ഉണ്ടെന്ന്. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് എല്ലാവരും റീച്ചാൻ പോകാനുള്ളത് റീച്ചാൻ പോയി. അപ്പോൾ പ്രൈസമ്മോനെ ഇന്ന് ഞാൻ വിട്ടില്ല. കാരണം അവൻ ഒരിച്ചിരി നല്ല കഫ് ഉണ്ടായിരുന്നു. അപ്പം അസുഖം വല്ലതും ഉണ്ടെങ്കിൽ സ്കൂളിൽ വിടലെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനിവിടെ ഉണ്ട്. അവൻ ആ വീഡിയോ എടുത്തത്. ഞാൻ അന്നേരം ഇതിൻ്റെ ഈ നൂലിങ്ങനെ ഒരു നമുക്കൊരു വാക്ക് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് പൊട്ടാതെ ഇങ്ങി വരും, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് പൊട്ടിപ്പോവും. ഞാൻ ഒരു ബൗളിൽ ഇത്തിരി വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നൂലെടുത്ത് ആ വെള്ളത്തിലോട്ട് കൈ മുക്കും, അന്നേരം ഒട്ടത്തിൽ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. വാല് കാണാൻ പറ്റാത്തത് ഞാൻ നടുക്കൂടെ പിച്ചാത്തിയും കൊണ്ട് ഒരു ഇച്ചിരി ഒന്ന് കീറും, എന്നിട്ട് അത് അതിനെ വലിച്ചെടുക്കും. എന്നിട്ട് ഞാനത് വിനാഗിരിയിലൊക്കെ ഇട്ട് നന്നായി കഴുകി കുറച്ച് നേരം ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് നന്നായി എല്ലാം കുറേച്ചെ കുറേച്ചെ വറുത്ത് കോരി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വറുത്തിട്ട് പിന്നെ മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് അതൊന്ന് മസാലയൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ഞങ്ങളൊന്ന് മീൻ വാങ്ങിച്ചുണ്ട്. മീൻകാരികൾ ചോദിച്ച് ഇത്രയും എന്തിനാ നീ വാങ്ങിക്കുക, ഞാൻ ഇതുവരെയും വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെ അച്ചാറിടാനാണ്. എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ അവരെന്നോട് ചോദിച്ച് അത് കഴിഞ്ഞ് പറഞ്ഞ് ഇച്ചിരി ഞങ്ങൾക്ക് കൊണ്ടെത്താ ടേസ്റ്റ് ഞങ്ങൾ നോക്കട്ടെ എന്ന്. ഇതിപ്പോൾ എനിക്ക് കൊടുക്കാനൊന്നുമില്ല, കാരണം ഇത് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് വറുത്തണം ഇത്രയേ ഉള്ളായിരുന്നു, പിന്നെ ആൾക്ക് കൊടുക്കണമല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അരപ്പൊക്കെ തിളച്ചെണ്ണ പിന്നെ അതിൻ്റെ അകത്ത് ആ വറുത്ത ഇതൊരു ഇച്ചിരി ചെറിയ പ്രോൺസ് ആയിപ്പോയി. അപ്പം അച്ചാറൊക്കെ ഇട്ട് അതിനുശേഷം ഇന്ന് രാത്രി ഒരു 12:30 കഴിയുമ്പം റീച്ചാ ഞങ്ങളുടെ അങ്കിളും ആൻറ്റിയൊക്കെ USA നിന്ന് അവർ നാട്ടിലോട്ട് പോകുന്നുണ്ട്. നാട്ടിൽ വരും. അപ്പോൾ ഇവിടെ ബോംബെയിൽ ഇറങ്ങി ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളും പിന്നെ വേറെ ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരിവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമെന്ന് അവരും റീച്ചാൻ അവർ ഏർലി മോർണിംഗ് 2 മണിക്കാണ് വരുന്നത്. അപ്പോൾ ഒരു അസമയമായതുകൊണ്ട് ഞങ്ങളൊന്നും പോയില്ല. റീച്ചാൻ അവരെ കൊണ്ടുവരാനായിട്ടൊക്കെ കൊണ്ട് അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ എല്ലാം പോകണമായിരുന്നു റീച്ചാൻ. അങ്ങനെ പാതിരാത്രിക്ക് പോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോട്ടലിലെ 5-star ഹോട്ടലായിരുന്നു. അവിടുത്തെ കുറേ വീഡിയോയൊക്കെ അറിയിച്ചാനെടുത്ത് അത് ഞാൻ ഇതിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചിലർക്കൊക്കെ ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ചിലപ്പം ചെറിയ നിസാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ ചിന്തിക്കും ഓ എന്തിനാണ് ഇടുന്നത്, ആർക്ക് കാണാനെന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരുന്ന വീഡിയോകൾക്ക് അവർ കമൻറ്റ് ചിലരുടെ വരുമോ ഞങ്ങൾക്കത് കാണാൻ പറ്റിയല്ലോ, നല്ല സന്തോഷം, അതാ ഇതാ ഇനിയും കാണിക്കണേ എന്നൊക്കെ. അങ്ങനെ ആ ഹോട്ടലിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതിപ്പോൾ റീച്ചാൻ പോയ ദിവസം എടുത്തതാണ്. റീച്ചാൻ അന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ 12:30 കഴിഞ്ഞാണ്, 1:12 കഴിഞ്ഞാണ് ഇവിടുന്ന് പോയി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവിടെ വന്നു. അപ്പം ഞങ്ങളെ പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്ന് തീരെ വയ്യ, അതുകൊണ്ട് നമുക്ക് നാളെ പോകാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പിള്ളേർക്ക് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിള്ളേർക്ക് ഹോട്ടലിൽ അങ്ങോട്ട് പോകണം. അങ്ങനെ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് അവർ 3 coffee അവർ വന്നു കഴിഞ്ഞ് 3 coffee 5-star അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കുടിച്ചതിന് 3 coffee തന്നെ 1,600 രൂപ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഫ്രീയാണ്. ഇഷ്ടം എത്ര വേണേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പല തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള. അല്ലാതെ പിന്നെ 4 മണിക്ക് ചായയും ഫ്രീയാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. പിന്നെ ഇനി ഇതിൻ്റെ ബാക്കി ഞങ്ങൾ അവിടെ ഹോട്ടലിൽ പോയതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിലിടാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ, ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.